നമസ്കാരം. 2022 ചിങ്ങമാസത്തിലെ തിരുവോണം മുതൽ ഈ നാളുകാർക്ക് അതിസമ്പൂർണമെന്നോ അതീവ മഹത്തരമെന്നോ പറയാൻ സാധിക്കില്ല എങ്കിലും ഇത് ഈ നക്ഷത്ര ജാതകർക്ക് നടന്നിരിക്കും, അതിന് ഒരു സംശയവും വേണ്ട. പ്രവചനങ്ങൾ എപ്പോഴും നമ്മളെന്നും വളരെ വിസ്മയത്തോടെ വീക്ഷിക്കാറുണ്ട്. ലോകം ഈ കൊച്ചു ജ്യോതിഷിയെ എന്നും വിസ്മയത്തോടുകൂടി നോക്കിയിരുന്നു. അത്ഭുതമായിരുന്നു അഭിജ്ഞ. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രവചനവും അവസാനഘട്ടത്തിൽ സത്യമല്ലാതായിത്തീർന്നു. 2021 ജൂൺ അവസാനത്തോടെ മഹാമാരി അവസാനഘട്ടത്തിൽ എത്തുമെന്നായിരുന്നു ഈ കുട്ടി ജ്യോതിഷിയുടെ പ്രവചനം. 2022 ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. വലിയ സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഈ നക്ഷത്ര ജാതകർ നേടിയെടുക്കും. ഈ നക്ഷത്ര ജാതകർ സൂര്യൻ, ഭഗവതി, വിഷ്ണു, ഗണപതി, ശിവൻ എന്നീ 5 ദേവന്മാരെയും എല്ലാ അഭിഷ്ടങ്ങളും സാധിക്കാനായി നിത്യവും ഭജിക്കണം. സാധ്യമെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തണം. വീട്ടിൽ വിളക്ക് വെച്ച് 2 നേരവും പ്രാർത്ഥിക്കണം. അതുപോലെ ഈ നക്ഷത്ര ജാതകർ പൂജാമുറിയിൽ ധൂപാരാധനയും ദീപാരാധനയും ചെയ്യുക. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ധനപരമായി നേട്ടമില്ലായ്മയും ഒക്കെ പലരെയും അലസോരപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പരീക്ഷണ ഘട്ടങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വഴിയിൽ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. അങ്ങനെ ഒരു വലിയ മാറ്റമാണ് ചില നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. പ്രവചനം ആരുടേതും എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നു, ഈ നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും ഭാഗ്യവും ധനവും ഒക്കെ തേടി വരും. ഇവർ അങ്ങോട്ട് പോയി ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അവരെ തേടി വരും. അതിൽ ഒന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. 1198 ചിങ്ങം മുതൽ ഈ നാളുകാരെ തേടി വരുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വിദേശ രാജ്യത്തൊക്കെ പോകുവാനും അവിടെ നല്ല രീതിയിൽ നല്ല ഒരു നിലയിലെത്തുവാനും ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. പ്രശ്നമാർഗത്തിൽ ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കുക തന്നെ ചെയ്യും. മനഃശുദ്ധിയും പാപശാന്തിയും ഒക്കെ ഇവരിലുണ്ട്. സുബ്രഹ്മണ്യ ആരാധന നടത്തുക ഈ നക്ഷത്ര ജാതകർ. ഏത് കാര്യത്തിലെയും തടസ്സം അകലാനും ഭാഗ്യം തെളിയുവാനും അത് കാരണമാകും. സുബ്രഹ്മണ്യ സ്വാമിയെ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ. ഒട്ടേറെ ഭാഗ്യമാണ്, ജീവിതത്തിൽ ഒട്ടേറെ വിജയമാണ് ഇവരെ കാത്തിരിക്കുന്നത്. ജീവിതം ആനന്ദകരമാക്കുവാൻ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലഘട്ടം മതിയാകും. അവർക്ക് എത്ര വയസ്സുണ്ടെങ്കിലും അവർ എത്ര കഷ്ടപ്പാടിൽ ആണെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതകരമായ പല ശാന്തിയും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ജ്യോതിഷ
ആചാര്യന്മാർ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് നടന്നിരിക്കും, നടക്കേണ്ടത് തന്നെയാണ്. ദുഃഖങ്ങൾ അകലും, എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും. കുമാരപൂജ ദാരിദ്ര്യ ശാന്തിയേകും എന്നാണ് മുരുകന് ക്ഷേത്രത്തിൽ ദർശനം നടത്തി അഭിഷേകം ഒക്കെ നടത്തുക, ഒരുപാട് 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 ഭാഗ്യങ്ങൾ വന്നു ചേരും. നാരങ്ങമാല ദൃഷ്ടിദോഷശാന്തിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ധന അഭിവൃദ്ധിക്ക് വേണ്ടി നെയ്വിളക്ക് കത്തിക്കാവുന്നതാണ്. പാലഭിഷേകം രോഗശാന്തിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. കാവടി കാര്യവിജയത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ത്രിമധുരം ഭാഗ്യം തെളിയുവാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. ഭസ്മാഭിഷേകം പാപശാന്തിക്കായി ചെയ്യാവുന്നതാണ്. മഞ്ഞപ്പട്ടണിയിക്കൽ കാര്യവിജയത്തിനു വേണ്ടി ചെയ്യാവുന്നതാണ്. ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ സാധ്യമാകും, എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഈ 25 കോടിയും എല്ലാ നക്ഷത്ര ജാതകർക്കും അടിക്കണമെന്നില്ല. അതിലൊരു ഭാഗ്യ നക്ഷത്രത്തിനായിരിക്കും 25 കോടി രൂപ അടിക്കുക. ഏതായാലും ലോട്ടറി ഭാഗ്യം ഉണ്ട്, അതൊരു കുഞ്ഞു തുകയായാലും നിങ്ങൾക്ക് അടിക്കും, ഉറപ്പാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം ഏറെയാണ്. സമാശ്വാസ സമ്മാനങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. വീട് വയ്ക്കുവാനും ഒരു പുതിയ വീട്ടിൽ താമസിക്കുവാനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ പോകുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. വിദേശ രാജ്യത്തൊക്കെ പോയി അവിടെ നല്ല നിലയിൽ എത്തുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഇവർ ദാമ്പത്യ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ അർച്ചന അതുപോലെ തന്നെ വഴിപാടുകളൊക്കെ നടത്തുക. എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ഭാഗ്യം ഏറെയുള്ള സമയമാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറും. എല്ലാ രീതിയിലും നിങ്ങൾക്കുണ്ടായിട്ടുള്ള എന്ത് തന്നെയായാലും പ്രയാസങ്ങളുണ്ടാവാം. ചില ആൾക്കാരുടെ കണ്ണുകടികൾ മൂലം പല സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അതുപോലെ തന്നെ ദൃഷ്ടിദോഷങ്ങളുണ്ടാകാം, ഉന്മാദം, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അതൊക്കെ മാറും, എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരു സമയമാണ്. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ വീണ്ടും വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും ഭാഗ്യം ഒരുപാട് വന്നു ചേരും. നമുക്കറിയാം ഈ രാഹു കേതുക്കളൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ട് ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചില സമയത്ത് ചില പ്രവചനങ്ങൾ പോലും സത്യമാകാം, പക്ഷേ അതിൻ്റെ ഫലം ചിലപ്പോൾ നമുക്ക് അല്പം വൈകിയാവാം ലഭിക്കുന്നത്. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഫലം ലഭ്യമാകും. ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ച തന്നെ വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഉത്രം നക്ഷത്ര ജാതകർ. ഒരു സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ഉത്രം നക്ഷത്ര ജാതകർക്ക് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്ന സമയം തന്നെയാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും. വാഹനം, വസ്തു ഇവയൊക്കെ സ്വന്തമാക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. അടുത്തത് ചോതി നക്ഷത്രം. വിമാനയാത്ര നടത്തേണ്ടി വരും. ധാരാളം ധനമുണ്ടാകും. രത്നങ്ങൾ, വസ്ത്രങ്ങൾ, നിധി, ധനം, ആഭരണം, വാഹനങ്ങൾ, വലിയ വലിയ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഇവയൊക്കെ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം ഏറെയുള്ള സമയമാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട. കോപം അല്പം നിയന്ത്രിക്കണം. അല്പം ദുരിതകാലത്തിലേക്ക് ആയിരുന്നു അവരുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ യാത്ര. പക്ഷേ ഇനി അങ്ങോട്ട് മാറ്റം ഒരുപാട് വന്നു ചേരും. ധനമൊക്കെ ധാരാളം വന്നു ചേരേണ്ട സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രാടം. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങണം. എവിടെയും അംഗീകാരമുണ്ടാവും. ധാരാളം പണം ഉണ്ടാക്കാൻ കഴിയും. എല്ലാ രീതിയിലും സമൃദ്ധിയൊക്കെ വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും.
ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എല്ലാ രീതിയിലും തടസ്സങ്ങൾ, ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ നാളുകളിലേക്ക് നിങ്ങൾ എത്തും. ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം അർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകം 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 വഴിപാടുകൾ നടത്തുക, അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക, പ്രാർത്ഥന നടത്തുക. തീർച്ചയായും വലിയ വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആഗ്രഹിക്കുന്ന രീതിയിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും, ഉറപ്പുള്ള കാര്യമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. വിവാഹം നടക്കേണ്ട സമയമാണ്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയമാണ്, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഭാഗ്യം ഏറെ വന്നു ചേരേണ്ട സമയമാണ്, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. കർമ്മസ്ഥാനത്ത് പണത്തിൻ്റെ ആധിക്യം വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. പല നക്ഷത്രജാതകർക്കും അനുകൂലമായ സമയം തന്നെയാണ്. പക്ഷേ രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടത്ത സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ചില കാര്യങ്ങളിലൊക്കെ വലിയ വലിയ തടസ്സങ്ങളൊക്കെ ഇവർക്ക് നേരിടുന്നുണ്ട്. ഇനി അങ്ങോട്ട് മാറ്റത്തിൻ്റെ സമയമാകും, വിജയത്തിൻ്റെ സമയമാകും, എല്ലാ രീതിയിലും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഏതായാലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും അതിനൊരു മറുപടി തരും. ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ, ഒട്ടേറെ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ വിജയങ്ങളൊക്കെ വലിയ താമസമൊന്നുമില്ലാതെ നിങ്ങളുടെ പക്കൽ തന്നെ എത്തിച്ചേരും. അതിനുവേണ്ടി സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, വഴിപാടുകൾ അർപ്പിക്കുക. നേട്ടം ഒരുപാട് വന്നു ചേരും. ജീവിതത്തിൽ വിജയിക്കേണ്ടവരാണ്, വിജയം ഉറപ്പാണ് നിങ്ങൾക്ക്. നന്ദി, നമസ്കാരം.